അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മലയാളികളുടെ അഭിമാന രചന എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പ്രശസ്ത എഴുത്തുകാരൻ പെരുമ്പടവം എന്ന ശ്രീധരൻ എഴുതിയ മലയാളത്തിൻ്റെ ക്ലാസിക് നോവലായ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് പ്രസക്തൻ റഷ്യൻ സാഹിത്യകാരൻ ഫിയോദർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിലെ ഒരു കാലഘട്ടമാണ് പെരുമ്പടവം ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 1993 ആണ് ഈ ഒരു പുസ്തകം ആദ്യമായി പുറത്തിറങ്ങിയത്. 1906 വയലാർ പുരസ്കാരം ഈ നോവൽ നേടിയെടുത്തു. ഈ ഒരു നോവലിൽ കഥാപാത്രങ്ങൾ 3 പേർ മാത്രമാണ്. ദസ്തയേവ്സ്കി ഭാര്യയായ അന്ന, കൂടാതെ അദ്ദേഹത്തിൻ്റെ വീട്ടു ജോലിക്കാരായ ഫദേസിയ, ഇവർ 3 പേർ മാത്രം ഈ കഥയിലെ കഥാപാത്രമാണെങ്കിലും ഇവരെ കൂടാതെ കുറച്ച് പേർ ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട്. ദസ്തയേവ്സ്കിയുടെ ചേട്ടൻ്റെ ഭാര്യയായ ഇമിലി, അന്നയുടെ കാമുകന്മാരായ ഇല്യൻസ്, വീട്ടുടമസ്ഥനായ അലോങ്കിങ്, പുസ്തക പ്രസ്ഥാപകനായ സ്റ്റലോവിസ്കി, ചൂട്ടുകളിക്കാർക്ക് പണം കൊടുക്കുന്ന യാക്കോബ് തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രം എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സങ്കീർത്തനം പബ്ലിക്കേഷനാണ്. ഇതിൻ്റെ വില 722 രൂപയും ഇതിൻ്റെ പേജ് 224 ആണ് ഉള്ളത്. ഹിന്ദി, കന്നഡ, തമിഴ്, ഗുജറാത്ത്, അറബി, ഇംഗ്ലീഷ്, ആസാമി തുടങ്ങിയ ഭാഷയിൽ ഈ ബുക്ക് വിമർത്തനം ചെയ്തിട്ടുണ്ട്. ഇതിൽ കഥാപാത്രമായ അന്നയ്ക്ക് മെഡിസിൻ പഠിക്കാൻ ആണ് ആഗ്രഹം. പക്ഷേ പിതാവിൻ്റെ മരണാനന്തരം അന്നയ്ക്ക് മെഡിസിൻ പഠിക്കണം എന്ന ആഗ്രഹം നഷ്ടപ്പെട്ടു. ഓൾ പ്രിൻ്റ് സ്കൂളിൽ അന്ന സ്റ്റെനോഗ്രാഫിക് പഠിക്കാൻ പോകുന്നു. സ്റ്റെനോഗ്രാഫിക് പഠിച്ചാൽ അതിൽ നല്ല ഉന്നതമായ ജോലി കിട്ടും എന്നാണ് അന്നയുടെ പ്രതീക്ഷ. അങ്ങനെ ഇരിക്കുകയാണ് ഓൾക്കിൽ അന്നയ്ക്ക് ഒരു അവസരം കൊടുക്കുന്നത്. ഒരു സ്റ്റെനോയെ ആവശ്യമുണ്ടെന്ന് അന്നയോട് പറയുന്നു. അന്ന പോയി നോക്കാമെന്ന് തീരുമാനിക്കുന്നു. താൻ ആരാധിക്കുന്ന ദസ്തയേവ്സ്കിയുടെ കീഴിൽ ജോലി കിട്ടിയത് അന്നയ്ക്ക് അഭിമാനം തോന്നുന്നു. വീട്ടുകാർ യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അവർ അതിൽ സമ്മതമൂളി. അന്ന അദ്ദേഹത്തിൻ്റെ അടുക്കലിൽ ചെന്നു. ഞാൻ ഇവിടെ സ്റ്റെനോയ്ക്ക് ജോലി ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. അന്ന കരുതിയത് പോലെ ആയിരുന്നില്ല ദസ്തറിൻ്റെ പെരുമാറ്റം. ഒരു ഭ്രാന്തനെ പോലെയാണ് അദ്ദേഹം പെരുമാറിയത്. അന്നയ്ക്ക് അത് പലപ്പോഴും ഭയപ്പാട് ഉണ്ടാക്കി. എങ്കിലും അവർ നോവൽ എഴുത്ത് തുടർന്നു. നോവൽ എഴുതുന്നതിനോടൊപ്പം അന്നയുടെ ഫിയോദറിൻ്റെയും പ്രണയം വളരുകയായിരുന്നു. അങ്ങനെ അവരുടെ പ്രണയം വിവാഹത്തിലെത്തി ചേർന്നു. ഫിയോദറിൻ്റെ ദസ്തയേവ്സ്കിയുടെ ഭാര്യയായി അന്ന മാറി. ഇവരുടെ പ്രണയകഥയാണ് ഈ നോവലിൽ പറയുന്നത്. അന്നയുടെ ഓർമ്മക്കുറിപ്പുകൾ ഈ നോവലിൻ്റെ രചനയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് ഇതിൻ്റെ ആമുഖ പേജിൽ പറയുന്നുണ്ട്. നോവൽ തുടങ്ങുന്നത് റഷ്യൻ സാഹിത്യകാരൻ ഫിയോദറിൻ്റെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഇതിനൊപ്പം 200,000 കോപ്പികളാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത്. ഈ നോവൽ വായിച്ച് തീരുന്ന ഓരോ മലയാളിയും പിന്നെയും ഈ നോവലിലേക്ക് ആകർഷകമാകുന്നു എന്നതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നാം എല്ലാവരും വായിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.